ഉത്തർപ്രദേശിൽ പാക് പൗരിയായ സ്ത്രീ പഞ്ചായത്ത് പ്രസിഡന്റ്. പോലീസിന് നാട്ടുകാരുടെ പരാതി. ഒടുവിൽ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. ഭാരതത്തിലെ പൗരയാണെന്ന് തെളിയിക്കുന്ന ആധാർ കാർഡും മറ്റും ഇവർ സംഘടിപ്പിച്ചു എന്നും റിപ്പോർട്ട്. ഉത്തർപ്രദേശിലെ എറ്റാവിൽ പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റ പാക് പൗരയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 65-കാരിയായ ബാനോ ബീഗത്തിയാണ് ജലേസർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗ്രാമീണരുടെ പരാതിയെ തുടർന്ന് ഇവർ പഞ്ചായത്ത് അംഗവും ഇടക്കാല പ്രസിഡന്റുമായ സംഭവം അന്വേഷിക്കാൻ സർക്കാർ നേരത്തെ ഉത്തരവിട്ടിരുന്നു. അന്വേഷണത്തിൽ ഇവർക്ക് ഇന്ത്യൻ പൗരത്വമില്ലെന്ന് വ്യക്തമായി. 1980 എറ്റ സ്വദേശി അക്തർ അലിയെ വിവാഹം കഴിച്ചാണ് ഇവർ ഇന്ത്യയിലെത്തിയത്. പിന്നീട് ഇവർ വിസ കാലാവധി നീട്ടുകയല്ലാതെ പൗരത്വം സ്വീകരിച്ചിരുന്നില്ല. ശനിയാഴ്ച വീട്ടിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ജലേസർ ഗ്രാമപഞ്ചായത്തിലാണ് ബാനോ ബീഗം എന്ന യുവതിയെ ഇടക്കാല പ്രസിഡന്റായി ജനങ്ങൾ തിരഞ്ഞെടുത്തത്. ആധാർ കാർഡും മറ്റു രേഖകളും സംഘടിപ്പിച്ചാണ് ഇവർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്ന് അധികൃതർ പറഞ്ഞു. 40 വർഷം മുൻപാണ് ബാനോ ബീഗം ഇന്ത്യൻ പൗരനായ അക്തർ അലിയെ വിവാഹം ചെയ്ത് കറാച്ചിയിൽ നിന്നും ഇന്ത്യയിലെത്തിയത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് 40 വർഷം മുൻപ് പാക് കറാച്ചി സ്വദേശിയായ ബാനോ ഇവിടെ ഒരു ബന്ധുവിന്റെ വീട് സന്ദർശിക്കാനെത്തിയതാണ്. തുടർന്ന് ഇന്ത്യക്കാരനായ അക്തർ അലി എന്നയാളെ വിവാഹം ചെയ്തു. അക്കാലം മുതൽ ദീർഘകാല വിസയിൽ ഇവർ ഇന്ത്യയിൽ താമസിച്ചു വരികയാണ്. പലതവണ പൗരത്വത്തിനായി അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. നിരവധി തവണ പൗരത്വത്തിന് അപേക്ഷിച്ചെങ്കിലും ലഭിച്ചില്ല. 2015 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബാനോ ബീഗം പഞ്ചായത്ത് അംഗമായി. ഈ വർഷം ജനുവരി 9 പഞ്ചായത്ത് പ്രസിഡന്റ് മരിച്ചതിനു ശേഷം ബാനോ ബീഗമാണ് ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റത്. FIR ഫയൽ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ ഇവർക്ക് ഇന്ത്യൻ പൗരത്വമില്ലെന്ന് വ്യക്തമായി. ജലേസർ ഗ്രാമപഞ്ചായത്തിലാണ് ബാനോ ബീഗം എന്ന സ്ത്രീയെ ഇടക്കാല പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. എന്നാൽ ഒരു പാകിസ്ഥാനി വനിത ഈ സ്ഥാനത്തെത്തിയത് ചോദ്യം ചെയ്ത പരാതികൾ ഉയർന്നതോടെയാണ് സംഭവം വിവാദമാകുന്നതും ബാനോ ബീഗത്തിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതും. ഇതിന് പിന്നാലെ ബാനോ ബീഗം ഒളിവിൽ പോയിരുന്നു. ഇവരെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ദീർഘകാല വിസയിൽ രാജ്യത്ത് താമസിക്കുന്ന ഇവർക്ക് ആധാർ, വോട്ടേഴ്സ് ID ഉൾപ്പെടെയുള്ള രേഖകൾ എങ്ങനെ കിട്ടി എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ആ ഗ്രാമത്തിലെ തന്നെ ഗുവൈദർ ഖാൻ എന്ന ആൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബാനോ ബീഗം പാകിസ്ഥാൻ പൗരയാണെന്ന വിവരം പുറത്തുവന്നത് എന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച റിപ്പോർട്ട്. 6 മാസത്തോളം ആ സ്ഥാനത്തിരുന്ന ബാനോ വിവാദത്തെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞെങ്കിലും ജില്ലാ പഞ്ചായത്ത് രാജ് ഓഫീസർ അലോക് പ്രിയദർശി ഇക്കാര്യം ജില്ലാ മജിസ്ട്രേറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാനോ ബീഗം പാകിസ്ഥാനി പൗരത്വമുള്ള ആളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തെറ്റായ മാർഗങ്ങളിലൂടെയാണ് ഇവർ ആധാർ കാർഡും വോട്ടേഴ്സ് ID കരസ്ഥമാക്കിയത്. റേഷൻ കാർഡും വോട്ടർ ID നിർമ്മിക്കാൻ ഉപയോഗിച്ച രേഖകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ വോട്ടർ പട്ടികയിൽ നിന്ന് അവരുടെ പേര് നീക്കം ചെയ്തിട്ടുണ്ട്. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ഇല്ലെന്നുമാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.